വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് ചാനലിലെ കുറച്ച് വേറിട്ട കണ്ടന്റ് വേണമെന്നുള്ളത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് വളരെയധികം വ്യത്യസ്തമായിട്ട് കുറച്ച് പ്ലാനുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോ നിങ്ങൾക്ക് അറിയുന്നതാണ്, നമ്മൾ ഫൺഫോളിയോ കമ്പനി ആയിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോ അതിന്റെ ഒരു ജേർണിയിൽ നിങ്ങളെ കൂടെ കൂടെ കൊണ്ടുപോകണം എന്നുള്ളത് ഒരു വലിയ പ്ലാൻ തന്നെയായിരുന്നു. ഒരു കമ്പനി എങ്ങനെയാണ് റണ് ചെയ്യേണ്ടത്, അതെങ്ങനെയാണ് ബിൽഡ് ചെയ്യേണ്ടത്, നമ്മുടെ അകത്ത് എന്താണ് നടക്കുന്നത് എന്നൊക്കെ. അപ്പൊ ഇന്ന് നമ്മളൊരു യാത്ര പോവുകയാണ്, നമ്മുടെ ജേർണിയിൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം, അവിടെ കാണാം കുറെ അധികം കാര്യങ്ങൾ കാണേണ്ടതുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അറിയുന്നത് പോലെ 15 പേരൊക്കെ ടീം ക്രോസ് ചെയ്തിട്ടുണ്ട്. നിയർലി 20 പേരായിക്കൊണ്ടിരിക്കുകയാണ് ടീം. അപ്പോൾ നിങ്ങൾ ആ ഒരു 500K സെലിബ്രേഷന്റെ വീഡിയോയിൽ കണ്ടതായിരിക്കും. നമ്മളിപ്പോ ഒരു ഫ്ലാറ്റിൽ നിന്നാണ്, അതിനെ നമ്മൾ ഫൺഫോളിയോ എച്ച് ക്യൂ എന്നൊക്കെയാണ് വിളിച്ചത്. അതിനൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അകത്ത് നടക്കുന്ന കുറച്ച് കുറച്ച് സ്റ്റോറീസ് ഒക്കെ ഫൺ കാര്യങ്ങൾ നമ്മൾ ഇടാറുണ്ട്. അപ്പൊ ആ ഒരു അപ്പാർട്ട്മെന്റിൽ ഒരു 3BHK അപ്പാർട്ട്മെന്റ് എടുത്തിട്ട് അവിടെ നിന്നാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. 20 പേരും അവിടെ ഇല്ല, കൂടുതൽ പേരും റിമോട്ടാണ്, ടെക് ടീമിലുള്ളവരൊക്കെ റിമോട്ടായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എന്നാലും പലരും അവിടെ വന്ന് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പൊ എന്നാൽ ആള് കൂടി വരികയാണ്, കുറെ അധികം ആക്ടിവിറ്റീസ് കൂടി വരുന്നുണ്ട്. ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ? റൈറ്റ്. ആ അപ്പോ ആൾക്കാർ കൂടി വരുമ്പോൾ ഡെഫിനറ്റ്ലി ഓഫീസ് എന്തായാലും വേണ്ടതായിരുന്നു. എന്നാലും കോവിഡിന്റെ സിറ്റുവേഷൻ ഒക്കെ കൊണ്ടാണ് ആദ്യമേ ഓഫീസ് എടുക്കാനത്. അപ്പോൾ ആളും കൂടി കൂടി വരുന്നുണ്ട്, ഓഫീസിനെ എടുക്കാതെ പറ്റില്ല എന്നൊരു സിറ്റുവേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ വളരെ രസമുള്ള ആളുകളായിരുന്നു. നമ്മൾ ഇപ്പോൾ സ്റ്റീവ് ജോബ്സിന്റെ മൂവിലേക്ക് കണ്ടിട്ടുള്ള പോലെ ഒരു ഗരാജ് എന്നൊക്കെ വർക്ക് ചെയ്യുന്ന പറയില്ല, അതുപോലെ ഒരു അപ്പാർട്ട്മെന്റ് എടുത്ത് നമ്മൾ ആ ഒരു മൂഡിൽ വർക്ക് ചെയ്യായിരുന്നു. എന്നാൽ ഇനി ഓഫീസ് എടുക്കാൻ പോവുകയാണ്. അപ്പൊ ഇന്ന് നമ്മളൊരു ഓഫീസ് കാണാൻ പോവുകയാണ്, അതിന്റെ കാര്യങ്ങൾ സംസാരിക്കാൻ പോവുകയാണ്, നിങ്ങളെയും കൂടെ കൊണ്ടുപോവുകയാണ്. ഇനി നമുക്ക് അവിടെ എത്തിയിട്ട്, ഒരു വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള സ്ഥലമാണ്, വളരെ ആസ്പിറേഷൻ ആയിട്ടുള്ള സ്ഥലമാണ്, അവിടെ എത്തിയിട്ട് നമുക്ക് ഇനി ബാക്കി കാണാം. അപ്പോൾ നിങ്ങൾ കണ്ടതുപോലെ നമ്മൾ കേരള സ്റ്റാർട്ടപ്പ് മിഷനിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കേരളത്തിൽ സ്റ്റാർട്ടപ്പ് ചെയ്യാൻ ആരാഗ്രഹിക്കുന്നുണ്ടെങ്കിലും കേരള ഗവൺമെന്റ് ഭാഗത്ത് നിന്ന് മറ്റ് പല സ്റ്റേറ്റ്സിലും ഈവൻ മറ്റ് രാജ്യങ്ങളിലും പോലും കാണാത്തതാണ് ഒരു ഗവൺമെന്റ് ആ നാട്ടിലെ സ്റ്റാർട്ടപ്പ്സിന് ഇത്രയധികം സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ അത്ര ശക്തമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഉണ്ട്. അവിടെയാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇവിടെ ഓഫീസ് സ്പേസ് കൊടുക്കുന്നുണ്ട്, ഇവിടെ ഇൻക്യുബേഷൻ സർവീസ് ഉണ്ട്. അല്ല, പറഞ്ഞു വരുമ്പോൾ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ എന്താണെന്നും കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ സർവീസിനെ പറ്റി കുറേയധികം സംസാരിക്കാനുണ്ട്. അതെല്ലാം നമുക്ക് പയ്യെ ഒരു സ്ഥലത്ത് നിന്ന് വ്യക്തമായിട്ട് വിശദമായിട്ട് കേൾക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് അകത്തേക്ക് പോകാം. ഡിസ്കഷൻ എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ സ്പേസസ് കാണാനായിട്ട് മുകളിലേക്ക് പോവുകയാണ്. അപ്പോൾ കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ ഈ ഒരു മുഴുവൻ ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ നിയർലി 200,000 സ്ക്വയർ ഫീറ്റ് ആണുള്ളത്. 100-ൽ പരം കമ്പനികൾക്ക് ഓഫീസ് സ്പേസസ് കൊടുക്കാനുമുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കോമൺ ഏരിയ ആണ്. ഇവിടെ നമുക്ക് വന്നിട്ട് നമ്മുടെ മീറ്റിംഗ്സ് നടത്താം, നമുക്ക് ഇത് ഉപയോഗിക്കണമെങ്കിൽ നമുക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇവർ നമുക്ക് ആദ്യം കാണിച്ചു തന്ന ഒരു ഓഫീസ് സ്പേസ് ആണ്. കാണുന്നത് പോലെ വളരെ വലിയൊരു സ്പേസ് ആണ്. ഇവിടെ നിയർലി 70 കൂടുതൽ പേർക്ക് ഇരിക്കാൻ പറ്റും. പക്ഷെ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ നമുക്ക് അത്ര ആവശ്യമില്ല. നമുക്ക് വേണ്ടത് ഒരു 20 മുതൽ 30 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഓഫീസ് സ്പേസ് ആണ്. അപ്പോൾ അങ്ങനെ ഒരു ഓഫീസ് സ്പേസ് നോക്കാനായിട്ട് നമ്മൾ മുകളിലേക്ക് പോയി മറ്റ് ഓഫീസ് സ്പേസസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇത് നിയർലി ഒരു 24 ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്പേസാണ്. അപ്പോൾ ഇതുപോലെ വളരെ നല്ല കുറേയധികം പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ പറ്റുന്ന നല്ല ഫെസിലിറ്റീസ് ആണ് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ നമുക്ക് അവൈലബിൾ ആക്കി തന്നിട്ടുള്ളത്. അപ്പോൾ എനിക്കറിയാം നിങ്ങളുടെ മനസ്സിലൊരു വലിയ ചോദ്യം ഉണ്ടാവുക, ഓക്കെ സ്പേസ് എല്ലാം കണ്ടു, നല്ല രസമുണ്ട്, അപ്പോൾ കുറേ ചോദ്യം ഉണ്ടാവും അല്ലേ, അപ്പോൾ ഇവിടെ കയറണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്.
കേറണമെങ്കിൽ ഇനി കേറിയാൽ തന്നെ ഇവിടെയുള്ള റെന്റ് എത്രയാണ്, കണ്ടിട്ട് വളരെയധികം റെന്റ് ഉണ്ട് എന്ന് തോന്നുന്നുണ്ടോ? അതുപോലെ തന്നെ കേറിയാൽ കിട്ടുന്ന ഫെസിലിറ്റീസ് എന്താണ് അല്ലേ? അതായത് പുറത്തൊരു ഓഫീസ് എടുക്കുന്നതിനേക്കാൾ കൂടുതൽ ഇവിടെ ഇങ്ങനൊരു സ്പേസ് എടുക്കുകയാണെങ്കിൽ എന്ത് ബെനിഫിറ്റ്സ് ആണ് കിട്ടുക? ഈ ഡൗട്ട്സ് എന്തായാലും മനസ്സിലുണ്ടാകും. അപ്പൊ ഏറ്റവും ആദ്യത്തെ സംഭവത്തിലേക്ക് വരാം, ഇവിടെ എങ്ങനെ കേറണമെന്നുള്ളത്. അപ്പോ അത് കുറച്ച് കഴിഞ്ഞിട്ട് വേറൊരു സ്ഥലത്ത് പോയിട്ട് എന്താണ് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ, എന്താണ് ഗവൺമെന്റ് നമുക്ക് ചെയ്തു തരുന്നത്, എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്, അതിനെപ്പറ്റി സംസാരിക്കാം. ഇനി ഇവിടെ വന്നാൽ ചെലവ് വളരെ വലുതാണോ എന്നൊരു ഡൗട്ട് ഉണ്ടാകും, അതിനെപ്പറ്റി സംസാരിക്കാം. അപ്പൊ ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ നിങ്ങൾ കുറെ ഷോർട്സ് കണ്ടിട്ടുണ്ടാവല്ലോ. അപ്പൊ ഇവിടെ ഇതുപോലെ ക്ലോസ്ഡ് ഓഫീസസ് ഉണ്ട്. നമുക്ക് ആവശ്യമുള്ളവർക്ക് വന്നിട്ട് നമുക്ക് എത്ര സ്ഥലമാണെന്ന് ആവശ്യമുള്ളത് പറഞ്ഞിട്ട് ഇങ്ങനെ ക്ലോസ്ഡ് ഓഫീസസ് എടുക്കാൻ പറ്റും. ഈ കാണുന്നത് ഞാൻ പറഞ്ഞ പോലെ 24 പേർക്ക് ഇരിക്കാൻ പറ്റുന്നതാണ്, വേറെ നമ്മൾ കണ്ടത് 30 പേർക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ട്, 50 പേർക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ട്, അങ്ങനെ പല സൈസിലുണ്ട്. ക്ലോസ്ഡ് ഓഫീസ് സ്പേസ് എടുക്കുകയാണെങ്കിൽ ഇവിടെ കാണുന്ന പോലെ പെർ സീറ്റിന് നമ്മൾ 3,300 രൂപ പെർ മന്ത് കൊടുക്കണം. ഇതിലെല്ലാം അവൈലബിൾ ആണ്, ഇവിടെ കാണുന്ന ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം അവൈലബിൾ ആണ്. ഇവരുടെ കോമൺ ഫെസിലിറ്റീസ് ഉപയോഗിക്കാം, നമ്മൾ നേരത്തെ കണ്ട പോലെ ടി ടേബിൾ കളിക്കാനാണെങ്കിലും പുറത്ത് കുറെ കോമൺ ഏരിയാസ് ഉണ്ട്, അവിടെ ഇരുന്ന് വർക്ക് ചെയ്യാം. അങ്ങനെയുള്ള ഫെസിലിറ്റീസ് എല്ലാം ചേർത്തിട്ട് 3,300 രൂപ പെർ മന്ത് കൊടുക്കണം. ഇനി അതിൽ നിങ്ങൾക്ക് ഇതുപോലെ ക്ലോസ്ഡ് ഫെസിലിറ്റി വേണ്ടെങ്കിൽ ഇവരുടെ ഷെയ്ഡ് കോവർക്കിംഗ് സ്പേസസ് ഉണ്ട്, കോവർക്കിംഗ് സ്പേസ് ആണെങ്കിൽ 2,500 രൂപ പെർ മന്ത് പെർ സീറ്റ് ആണ് കൊടുക്കേണ്ടത്. അപ്പൊ എന്റെ ഒരു അഭിപ്രായത്തിൽ സ്റ്റാർട്ടപ്സ് തുടങ്ങുന്ന സമയത്ത് ഒരു ഫുൾ ഓഫീസ് എടുക്കണ്ട, എന്നാൽ വേൾഡ് ക്ലാസ് ഇൻഫ്രാസ്ട്രക്ചർ വേണം. ഈ കാണുന്ന പോലെ നല്ല സെക്യൂരിറ്റി ഉണ്ട്, 24/7 ആക്സസിബിൾ ആണ്. നമ്മളൊക്കെ അങ്ങനെ വർക്ക് ചെയ്യുന്നവരാണ്, നമുക്ക് 9-to-5 ഒന്നും ഒരിക്കലും പറ്റില്ല. നമുക്ക് നമ്മുടെ മോഡിൽ വന്നിട്ട് ചിലപ്പോൾ രാത്രി മുഴുവൻ ഇരുന്ന് വർക്ക് ചെയ്യും. അപ്പൊ അതെല്ലാം പോസിബിൾ ആണ്, സെക്യൂരിറ്റി ഉണ്ട്, കാർ പാർക്കിംഗ് ഉണ്ട്, നിങ്ങൾ കാണുന്ന പോലെ കോമൺ ഫെസിലിറ്റീസും എല്ലാം ഉണ്ട്. എല്ലാം ചേർത്തിട്ടാണ് ഈ പെർ മന്ത് ഇത്ര എമൗണ്ട് വരുന്നത്. എന്റെ അഭിപ്രായത്തിൽ വളരെ നല്ല ഡീൽ ആണ് എന്നുള്ളത് തന്നെയാണ് അഭിപ്രായം. അപ്പൊ ഇനി ഏറ്റവും അവസാനത്തെ ഡൗട്ടിലേക്ക് വരാം. ഇവിടെ ഇങ്ങനെ കേരള സ്റ്റാർട്ടപ്പ് മിഷനിൽ വന്നിട്ട് ഇങ്ങനൊരു സ്പേസ് എടുക്കുന്നതുകൊണ്ട് എന്ത് ഉപകാരമുണ്ട്, എന്ത് ബെനിഫിറ്റ് ഉണ്ട് എന്നുള്ളതിനെ പറ്റി പറയാം. അതായത് നമ്മൾ സ്റ്റാർട്ടപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഡിസ്റപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്, ഇന്നോവേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്, കുറെ ലൈക്ക് മൈൻഡഡ് ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യണം എന്നുള്ളതായിരിക്കുമല്ലോ നമ്മുടെ ആഗ്രഹം. അതായത് നമ്മൾ ഇവിടെ വന്ന് ഈ ഒരു എൻവയോൺമെന്റിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ പ്രൊഡക്ടിവിറ്റി തീർച്ചയായിട്ടും കൂട്ടും, പല തലങ്ങളിൽ കൂട്ടും. ഒന്ന്, ഈ ഒരു എൻവയോൺമെന്റ് കാണുമ്പോൾ ഇങ്ങനെ വന്നിരിക്കുമ്പോൾ ഇവിടെ വർക്ക് ചെയ്യാൻ തന്നെ നമ്മൾ പറയില്ലേ വൈബാണെന്ന് പറയില്ലേ, അപ്പൊ കുറച്ചുകൂടി വൈബ് ഉണ്ടാകും വർക്ക് ചെയ്യാമെന്നുള്ളത് വേണമെങ്കിൽ പറയാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ പോലെ ലൈക്ക് മൈൻഡഡ് ആയിട്ട് ഒരുപോലെ ചിന്തിക്കുന്ന കുറെ ആൾക്കാരുണ്ടാകും. അപ്പൊ ബ്രെയിൻ സ്റ്റോം ചെയ്യാനാണെങ്കിലും നല്ല ടാലന്റിന് കമ്പനിയിലേക്ക് കിട്ടാനും ഒക്കെ ഹെൽപ്ഫുൾ ആണ്. അപ്പൊ അങ്ങനെ കമ്പനിയുടെ പ്രൊഡക്ടിവിറ്റി മുഴുവനായിട്ട് കൂട്ടും. അത് കുറച്ച് സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഹൃദയം കൊണ്ടുള്ള കാര്യങ്ങളാണ് അവിടെ പറഞ്ഞത്. ഇനി കുറച്ച് ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇവിടെ വരുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ടാലന്റ് പൂള് കുറച്ചുകൂടി ആക്സസ് ഉണ്ട്, കുറെക്കൂടി ബെറ്റർ കോൺവെർസേഷൻ നടത്താൻ പറ്റും, ഇവിടെ കുറേയധികം എക്സ്പോഷർ കമ്പനി കിട്ടും. ഇത് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ നടത്തുന്നതു എന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടെ ഇൻവെസ്റ്റേഴ്സിന്റെ മീറ്റ് ഉണ്ടാകാറുണ്ട്, അതുപോലെ തന്നെ പല കമ്പനീസ് വന്നിട്ട് അവരുടെ പല ഡ്രൈവ്സ് ഇവിടെ നടത്താറുണ്ട്. അങ്ങനെ കുറെ നമുക്ക് പുറം ലോകത്തേക്കുള്ള എക്സ്പോഷർ കിട്ടും. പുറത്ത് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ കേരള സ്റ്റാർട്ടപ്പ് മിഷനിലെ ഓഫീസുള്ള ഇവിടുത്തെ നെറ്റ്വർക്കിലുള്ളവരാണെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ആക്സസ് കിട്ടുന്നു, അതുകൊണ്ട് കമ്പനി കുറെ ബെനിഫിറ്റ്സ് കിട്ടുന്നു. അങ്ങനെ കുറെ അധികം കാര്യങ്ങളുണ്ട് പറയാനാണെങ്കിൽ. അപ്പൊ എന്തായാലും നിങ്ങൾ ഈ സ്പേസ് കണ്ടു, സ്റ്റാർട്ടപ്പ് മിഷൻ ഇതാണ് സ്റ്റാർട്ടപ്പ് മിഷൻ. അപ്പൊ എന്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ കേരളത്തിലുള്ള പലർക്കും അറിയില്ല എന്താണ് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ, ഇവിടെ എന്തൊക്കെ ഉണ്ട് എന്നുള്ളതൊക്കെ പലർക്കും അറിയുന്ന ഇല്ല എന്നുള്ളതാണ് സത്യം. ഞാൻ പോലും വന്നപ്പോഴാണ് ഇത്രയധികം കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലായത്. അപ്പൊ നമ്മൾ എന്തായാലും ഈ ഓഫീസ് കണ്ടു, മറ്റ് പല ഓഫീസസ് കണ്ടിട്ടുണ്ട്, ഇനി കുറച്ചുകൂടി കാര്യങ്ങൾ നമുക്ക് കണ്ടിട്ട് വരാം. ഒരു സ്റ്റാർട്ടപ്പ് എന്ന നിലയിൽ ഇത് പ്രിഫർ ചെയ്യാനായിട്ടുള്ള മറ്റ് രണ്ട് മേജർ റീസൺസ് കൂടിയുണ്ട്. അതായത് ഒരു സ്റ്റാർട്ടപ്പിന് ഒരു ഓഫീസ് സെറ്റ് ചെയ്യണമെങ്കിൽ ഏറ്റവും മേജറായിട്ട് ഫേസ് ചെയ്യുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ക്യാപിറ്റലിൻ്റെതാണ്. അതായത് ഒരു ഓഫീസ് സെറ്റ് ചെയ്യണമെങ്കിൽ അതിന് വലിയൊരു സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് കൊടുക്കേണ്ടി വരും, അതുപോലെ തന്നെ അത് ഫേണിഷ് ചെയ്തെടുക്കണം, അതിനകത്തുള്ള ഫേണിച്ചർ മുഴുവനും അതിൻ്റെ AC അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിനെല്ലാം വലിയൊരു ക്യാപിറ്റൽ ആദ്യം തന്നെ വേണ്ടി വരും. ഇവിടെ സ്റ്റാർട്ടപ്പ് മിഷനിലാണെങ്കിൽ അഡ്വാൻസിൻ്റെ കേസാണെങ്കിൽ ആകെ 2 മാസത്തെ റെന്റ് മാത്രമേ അഡ്വാൻസ് ആയിട്ട് കൊടുക്കേണ്ടുള്ളൂ. പിന്നെ ഈ കാണുന്ന ഫർണിച്ചർ എല്ലാം തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന എമൗണ്ടിൽ ഓൾറെഡി ഇൻക്ലൂഡഡ് ആണ്. പിന്നീടുള്ള ഒരു കൺസേൺ എന്ന് പറഞ്ഞാൽ റണ്ണിങ് കോസ്റ്റ് ആണ്. അതായത് നമ്മൾ ഓഫീസ് എടുത്ത് നടത്തുകയാണെങ്കിൽ അവിടുത്തെ ഇലക്ട്രിസിറ്റി ബില്ല് അടക്കണം, വൈഫൈയുടെ ബില്ല് അടക്കേണ്ടി വരും, അവിടുത്തെ ഹൗസ് കീപ്പിങ്ങിന് ഒരു ചാർജ് പേ ചെയ്യേണ്ടി വരും, സെക്യൂരിറ്റിക്ക് പേ ചെയ്യേണ്ടി വരും. അപ്പോൾ ആ എമൗണ്ടും എല്ലാം ഇവിടെ ഇൻക്ലൂഡഡ് ആണ് എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു സ്റ്റാർട്ടപ്സിന് ഇത് പ്രിഫർ ചെയ്യാനായിട്ടുള്ള ഒരു റീസൺ തന്നെയാണ്. നമുക്ക് വീഡിയോസ് റെക്കോർഡ് ചെയ്യാനായിട്ട് സ്റ്റുഡിയോ കൂടി വേണമെന്നുള്ളതുകൊണ്ട് പിന്നെ ഒരു സ്റ്റുഡിയോ സെറ്റ് ചെയ്യാനുള്ള സ്പേസ് നോക്കാനാണ് ഈ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ആക്ച്വലി അവരുടെ കയ്യിൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് സ്പേസസ് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഒരു സ്ഥലം ആക്ച്വലി ഒരു സ്റ്റുഡിയോ ആയിട്ട് കൺവേർട്ട് ചെയ്ത് വേണമെങ്കിൽ എടുക്കാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നേരെ ഒരു 900 സ്ക്വയർ ഫീറ്റ് ആണുള്ളത് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ അവിടെ ചെന്നപ്പോൾ ഓൾറെഡി നമ്മളെപ്പറ്റി അവർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ സ്റ്റാർട്ടപ്പ് മിഷന്റെ തന്നെ ഭാഗമായിട്ടുള്ള മേക്കർ വില്ലേജ് ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കൂടുതലും ഉള്ളത് അല്ലെങ്കിൽ ഇവിടെ കൂടുതൽ അസിസ്റ്റൻസ് കൊടുക്കുന്നത് ഹാർഡ്വെയർ ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റാർട്ടപ്പ്സിനാണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ അതിനെ ഇവിടെ കൊണ്ടുവന്ന് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രോട്ടോടൈപ്പ് ബിൽഡ് ചെയ്യാൻ ഈ ഒരു ലാബ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇവിടെ 3D പ്രിന്റേഴ്സ് തന്നെ പല മോഡലിലുള്ളതുണ്ട്. അതുപോലെ നിങ്ങളുടെ മനസ്സിലുള്ള ഐഡിയ എന്ത് തന്നെയാണെങ്കിലും ആ ഒരു ഹാർഡ്വെയർ ഐഡിയയുടെ പ്രോട്ടോടൈപ്പ് ചെയ്യാനായിട്ട് ഈ ലാബ് ഏതൊരു പബ്ലിക്കിനും
ഒരു എമൗണ്ട് പേ ചെയ്തുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ നിങ്ങൾ എല്ലാം കണ്ടെന്ന് വിചാരിക്കുന്നു. കേരള സ്റ്റാർട്ടപ്പ് മിഷനും ഇതിനകത്തുള്ള ഫെസിലിറ്റീസും ഞാൻ അവരുമായിട്ട് സംസാരിക്കുന്നതും ഇവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതും ഞങ്ങൾ സ്പേസ് നോക്കുന്നതും ഞാൻ നോക്കിയ സ്പേസും എല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും കുറച്ച് ഡൗട്ട്സ് ഉണ്ടാകും. മുന്നിലേക്ക് പോകുമ്പോൾ നമ്മൾ ഇവിടെ സ്ഥലം ആക്ച്വലി എടുക്കുന്നുണ്ടോ, എടുക്കുന്നുണ്ടെങ്കിൽ കണ്ടതിൽ ഏത് സ്പേസാണ് എടുക്കുന്നത്. തീർച്ചയായിട്ടും നെഗോഷിയേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഏത് സ്പേസ് എടുക്കണം എന്നുള്ളതും അതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞു തന്നെയാണ്. അതൊക്കെ ഫിക്സ്ഡ് ആണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നത്തേക്ക് മൂവ് ചെയ്യണം, എങ്ങനെയാണ്, മറ്റ് ഫെസിലിറ്റീസ് എന്താണ്, പേപ്പർ വർക്ക് എന്താണ്, അതെല്ലാം സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം കാര്യങ്ങൾ എങ്ങനെയാണോ മുന്നിലേക്ക് പോകുന്നത് അതിൻ്റെ ഒരു അപ്ഡേഷൻ നിങ്ങൾക്കും തരുന്നതായിരിക്കും. ഈ ഒരു ജേണിയിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങളെയും അത് ശക്തമായിട്ട് തന്നെ കൂടെ കൊണ്ടുപോകണം എന്നുള്ളത് തന്നെയാണ് പ്ലാൻ. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ ആ ഒരു ഡൗട്ട് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകും. കാര്യം ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മുടെ ചാനൽ എക്സിസ്റ്റ് ചെയ്യുന്നത് തന്നെ നാട്ടിൽ ഇൻവെസ്റ്റ്മെന്റ് ബെറ്റർ ആക്കാനായിട്ട്, സ്റ്റോക്ക് മാർക്കറ്റിലേക്കുള്ള ആക്സസ് ബെറ്റർ ആക്കാനായിട്ട്, ഓണ്ടർപ്രണർഷിപ്പിനെ കുറച്ചുകൂടി പ്രൊമോട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ ഇടയിൽ ബിസിനസ് ചെയ്യണമെന്നുള്ള ആഗ്രഹമുള്ള, സ്റ്റാർട്ടപ്പ് തുടങ്ങണമെന്ന ആഗ്രഹമുള്ളവർക്ക് തീർച്ചയായിട്ടും ഇത് കണ്ടപ്പോൾ കുറേയധികം ഡൗട്ട്സ് മനസ്സിലേക്ക് വന്നിട്ടുണ്ടാകും. നേരത്തെ പറഞ്ഞത് തന്നെയാണ്, അതായത് ഇങ്ങോട്ട് എങ്ങനെയാണ് എത്താൻ പറ്റുക, അതായത് ഇവിടെ എങ്ങനെ അപ്ലൈ ചെയ്യാം, എങ്ങനെ ഒരു കേരള സ്റ്റാർട്ടപ്പ് മിഷൻ അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ യുണീക്ക് ഐഡി ഉള്ള സ്റ്റാർട്ടപ്പ് ആയിട്ട് എങ്ങനെ മാറാം, ഇവിടെ ഓഫീസ് സെറ്റപ്പ് എങ്ങനെ കിട്ടാം, ഇങ്ങനെ കുറേ അധികം ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടാകും. അപ്പോൾ അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ കേരളത്തിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഏതൊരു കമ്പനിക്കും ഒരു യുണീക്ക് ഐഡി കിട്ടാൻ എലിജിബിൾ ആണ്. അപ്പോൾ അതിനുള്ള പ്രോസസ്സ് വളരെയധികം ഈസിയാണ്. കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ യുണീക്ക് ഐഡി കിട്ടണമെങ്കിൽ കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ വെബ്സൈറ്റിൽ പോയിട്ട് അപ്ലൈ ചെയ്താൽ മാത്രം മതി. എന്നാൽ അവിടെ അപ്ലൈ ചെയ്യുമ്പോൾ അതിന് മുൻപ് സെൻട്രൽ ഗവൺമെന്റ് നമുക്ക് അപ്രൂവ് ചെയ്ത് തരുന്ന DIPP നമ്പർ എന്നൊരു നമ്പർ കൂടി കിട്ടേണ്ടതുണ്ട്. അപ്പോൾ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ആദ്യം സെൻട്രൽ ഗവൺമെന്റിന്റെ സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെ കീഴിൽ DIPP നമ്പർ നമുക്ക് കിട്ടേണ്ടതുണ്ട്. അതിൻ്റെ പ്രോസസ്സ് ഭയങ്കര ഈസിയാണ്. സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെ വെബ്സൈറ്റിൽ പോവുക, അവർ കുറേയധികം ക്വസ്റ്റനെയർ ചോദിച്ചു വെച്ചിട്ടുണ്ട്. അതെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവരുടെ DIPP സർട്ടിഫിക്കറ്റ് നമ്മുടെ കമ്പനിക്ക്, നമ്മുടെ സ്റ്റാർട്ടപ്പിന് കിട്ടും. അത് കിട്ടുകയാണെങ്കിൽ കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ KSUM വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ താഴെ ഇടുന്നുണ്ട്. അവിടെ ചെല്ലുകയാണെങ്കിൽ അവിടെ കുറച്ചുകൂടി വലിയൊരു ക്വസ്റ്റനെയർ ഉണ്ട്. അവിടെ നമ്മുടെ കമ്പനിയുടെ പിച്ച് ഡെക്ക് കൂടി, അപ്പോൾ പിച്ച് ഡെക്ക് ഉണ്ടാക്കേണ്ടത് എല്ലാവരും പഠിച്ചിരിക്കേണ്ട കാര്യമാണ്. ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുക. അത് എങ്ങനെയാണ് ഒരു പിച്ച് ഡെക്ക് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്കൊരു വീഡിയോ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ പിച്ച് ഡെക്ക് ഉണ്ടാക്കിയിട്ട് ഈ ഒരു ക്വസ്റ്റനെയർ ഫില്ല് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ യുണീക്ക് ഐഡി കൂടി നിങ്ങൾക്ക് കിട്ടും. ആ ഒരു യുണീക്ക് ഐഡി കൂടി കിട്ടുകയാണെങ്കിൽ ഇവിടെ കണ്ടതുപോലെയുള്ള സ്പേസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. വേറെ ചിലവുകളൊന്നുമില്ല. ഒരു ഇൻക്യുബേറ്റർ പോലെ നമ്മുടെ ഇക്വിറ്റി ഇവർ എടുക്കുന്നില്ല. ഇവർ പറയുന്ന ആ ഒരു സബ്സിഡൈസ്ഡ് ആയിട്ടുള്ള എമൗണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ ഒരു എമൗണ്ട് പേ ചെയ്യുകയാണെങ്കിൽ ഈ കാണുന്ന എല്ലാ ഫെസിലിറ്റീസും ഉപയോഗിക്കാം. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ കേരളത്തിലുള്ള സ്റ്റാർട്ടപ്പ്സിന് ഓഫർ ചെയ്യുന്ന എല്ലാ എക്സ്പോഷർ ആണെങ്കിലും കണക്ഷൻസ് ആണെങ്കിലും മെന്റർഷിപ്പ് നെറ്റ്വർക്ക് ആണെങ്കിലും എല്ലാം തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ നമുക്ക് VC ഫണ്ടിംഗ് ഒക്കെ റേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കേരളത്തിലുള്ള കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ യുണീക്ക് ഐഡി ഉള്ള ഇവരോട് അസോസിയേറ്റഡ് ആയിട്ടുള്ള സ്റ്റാർട്ടപ്പ് ആണെങ്കിൽ നമ്മളൊരു VC ഫണ്ട് റേസ് ചെയ്യുകയാണെങ്കിൽ പോലും ഗവൺമെന്റ്, കേരള ഗവൺമെന്റ് കൂടി അതിൻ്റെ ഭാഗമായിട്ട് ഫണ്ട്സ് ഓഫ് ഫണ്ട്സ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കൂടെ ഭാഗമായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് തന്നെയായിരിക്കും. അപ്പോൾ കുറച്ചെങ്കിലും നിങ്ങളുടെ ഡൗട്ട്സ് മാറിയെന്ന് വിചാരിക്കുന്നു. ഏറ്റവും അവസാനമായിട്ട് പറയുകയാണെങ്കിൽ കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ ലക്ഷ്യം ഏറെക്കുറെ നമ്മളും എക്സിസ്റ്റ് ചെയ്യുന്ന അതേ ലക്ഷ്യം തന്നെയാണ്. അതായത് കേരളത്തിൽ സ്റ്റാർട്ടപ്പ്സിനെ പ്രൊമോട്ട് ചെയ്യണം, കേരളത്തിൽ ഓണ്ടർപ്രണർഷിപ്പിനെ പ്രൊമോട്ട് ചെയ്യണം. അങ്ങനെ കേരളത്തിൽ കുറേയധികം ബഡ്ഡിങ് ഓണ്ടർപ്രണേഴ്സിനെയും ആസ്പയറിംഗ് ഓണ്ടർപ്രണേഴ്സിനെയും അവരുടെ വെഞ്ചേഴ്സിനെയും വളർത്തിയെടുത്തിട്ട് കേരളത്തിനെ നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിക്കണം എന്നുള്ളത് തന്നെയാണ് കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ ലക്ഷ്യം. നമ്മളും 2 വർഷമായിട്ട് അത് ശക്തമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് തന്നെയാണ്. മുന്നിലേക്ക് പോകുമ്പോൾ കുറച്ചുകൂടി ശക്തമായിട്ട് ഈ ഒരു സ്പേസിൽ ഉണ്ടാകണമെന്നും നിങ്ങൾക്ക് പറ്റുന്നതുപോലുള്ള എല്ലാ ഹെൽപ്സും എത്തിച്ചു തരണം എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. അപ്പോൾ അതിന് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഞാനിവിടെ ഞങ്ങളിവിടെ ഒരുമിച്ച് ഒരു സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്യുന്നതിൻ്റെ ഒരു ജേണി ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് കണ്ടുകൊണ്ട് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും, ഇതുപോലുള്ള ഇൻഫർമേഷൻ കിട്ടാൻ പറ്റും. 2, ഇനി ഞങ്ങൾ ചെയ്യുന്നതല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ തന്നെ അതും വീഡിയോസിലൂടെ നിങ്ങൾക്ക് എത്തിച്ചു തരണം എന്നൊരു പ്ലാൻ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ ഇത്ര മതിയെന്ന് വിചാരിക്കുന്നു. എത്രയും പെട്ടെന്ന് തിരിച്ചെത്തേണ്ടതുണ്ട്, നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് ഷോ ചെയ്യേണ്ടതുണ്ട്, നാളത്തേക്ക് കുറേ പ്രിപ്പറേഷൻ ചെയ്യേണ്ടതുണ്ട്, മറ്റ് 2 ടീംസിന് കൊടുത്ത വർക്ക് നോക്കേണ്ടതുണ്ട്, അങ്ങനെ കുറേയധികം കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം ചെയ്യാം. ഇന്നത്തെ വീഡിയോയിൽ ഇത്ര മാത്രം കുറേയധികം കാര്യങ്ങൾ കണ്ടുവെന്നും ഈ ഒരു പുതിയ ഫോർമാറ്റ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ കമന്റ്സ് എന്താണെങ്കിലും താഴെ പറഞ്ഞറിയിക്കുക. ഫീഡ്ബാക്ക് ആണെങ്കിലും സജഷൻ ആണെങ്കിലും എല്ലാം എടുക്കാം. നമ്മൾ പ്ലാൻ ചെയ്യുന്ന പോലെ, നമ്മൾ സ്വപ്നം കാണുന്ന ആ ഒരു ഫ്യൂച്ചറിലേക്ക് നമുക്ക് ഒരുമിച്ച് തന്നെ പോകാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രമാത്രം. വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ അതിശക്തം.